അലൈക്കും അസ്സാമലൈക്കും വസ്സലാത്തു അലഹദില്ല വസ്ലാത്തു വസ്സലാമി റുസൂല ബാല ആലിഹി വസബി ഹി അജമായി നന്മയുടെ കവാടം നൂറ്റിയേഴ് ഐനിയായ നജസ്സിൻ്റെ ശുദ്ധീകരണമാണ് ഒന്ന് രണ്ട് കവാടങ്ങളിൽ നാം സൂചിപ്പിച്ചത് ഒന്നും കൂടെ ശ്രദ്ധിക്കാനുള്ളത് നജസ്സിൻ്റെ അയിന് പൂർണ്ണമായും നീക്കിയതിന് ശേഷമാണ് അതിൻ്റെ ശുദ്ധീകരണം നടക്കുകയുള്ളൂ ഇപ്പോൾ ഒരു സ്ഥലത്ത് കാഷ്ടമോ മൂത്രമോ ആയാൽ അതാദ്യം നിന്ന് നീക്കം ചെയ്യണം അതിനു ശേഷമാണ് പിന്നെ വെള്ളം കൊണ്ട് ശുദ്ധീകരണം ഒരു തുണിയിലാണ് മൂത്രമായതെങ്കിൽ അല്ലെങ്കിൽ കാഷ്ടമോ മറ്റ് രക്തമോ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അയിന് ആദ്യം കഴുകിക്കളയണം അപ്പോൾ ടേപ്പിലോ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് മുക്കി ഒഴിച്ചിട്ടോ കഴുകുമ്പോൾ ആ നജസിൻ്റെ അയിന് നീങ്ങണം അയിന് അതിൻ്റെ സിഫത്തുകളും നീങ്ങണം അപ്പം നിറം മണം രുചി മൂന്നും നീങ്ങിയാലാണ് ആ മഹലില് ശുദ്ധിയാകുന്നത് ആ തുണി ശുദ്ധിയാകുന്നത് ഇനി സോപ്പ് പോലത്തത് ഉപയോഗിച്ചാലേ അനജസിൻ്റെ മണം നീങ്ങുവോ നീങ്ങുകയുള്ളു അല്ലെങ്കിൽ നിറം നീങ്ങുകയുള്ളു എങ്കിൽ അവിടെ സോപ്പ് ഉപയോഗിക്കൽ നിർബന്ധമാണ് അപ്പം നിർബന്ധമായും നമ്മൾ അതിൻ്റെ വസ്ഫുകളെ നീക്കം ചെയ്യണം നിറവും രുചിയും അണക്കെ നീക്കം ചെയ്യണം ആ രൂപത്തിൽ കഴുകി വൃത്തിയാക്കണം അതിന് അനജസാകുമ്പോൾ എന്നാൽ എത്ര കൈകിട്ടും ചിലപ്പം നിറം പോകാത്തത് മണം പോകാത്തത് ഉണ്ടാകാം അവിടെ ഫുക്ക്ഹാവ് പറഞ്ഞിട്ടുണ്ട് കുറേ നമുക്ക് കഴിയും കഴിയുന്ന പ്രകാരം കഴിയിട്ടുണ്ട് സാബുവിനൊറ്റ ഉപയോഗിച്ചിട്ടൊക്കെ കഴുകിയിട്ടുണ്ട് നിറം ഇത്ര പോകുന്നില്ല മണം പോയിട്ടുണ്ട് രുചിയും പോയിട്ടുണ്ട് നിറം മാത്രം ബാക്കിയായി എന്നാൽ പ്രശ്നമില്ല ശുദ്ധിയാവും അല്ലെങ്കിൽ നിറം പോയിന് രുചിയും പോയിന് വാസന മാത്രം കുറച്ച് അത് പോകുന്നില്ല എത്ര കഴിഞ്ഞ ചില നേഴ്സുകൾ വാസന പോയി കിട്ടാൻ പ്രയാസം ഉണ്ടാവും അപ്പോൾ വാസന മാത്രം അവിടെ ബാക്കിയുണ്ട് ബാക്കി രണ്ടെണ്ണം പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അത് ശുദ്ധിയായിട്ടുണ്ട് അതേ സമയത്ത് നിറവും വാസനയും രണ്ടും ബാക്കിയായാൽ അത് ശുദ്ധിയായിട്ടില്ല എന്നാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നിറം മാത്രം നമ്മൾ കഴിവിൻ്റെ പരമാവധി കഴുകുക സാബൂനൊക്കെ ഇട്ട് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കഴിയുക നിറം മാത്രം ബാക്കിയായാലും പ്രശ്നമില്ല രണ്ടെണ്ണം നീങ്ങിയിട്ടുണ്ട് അതിൻ്റെ രുചി വാസന മാത്രം ബാക്കിയാൽ കുഴപ്പമില്ല ബാക്കി രണ്ടെണ്ണം പോയിട്ടുണ്ട് നിറവും വാസനയും രണ്ടും അവിടെ തന്നെ ഉണ്ട് എങ്കിൽ അത് ശുദ്ധിയായിട്ടില്ല എന്നാണ് അർത്ഥം അതുപോലെ രുചി രുചി പോയിട്ടില്ലെങ്കിൽ ഉറപ്പാണ് അതുകൊണ്ട് രുചി ഒരിക്കലും നജസ് ശുദ്ധിയായിട്ടില്ല എന്നാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഐനിയായ നജസിൻ്റെ ശുദ്ധീകരണത്തിൽ